പയ്യന്നൂർ അന്നൂരിലെ മലയാള പാഠശാലയിൽ ഇപ്പോഴിവിടെ ഒരു ഉത്സവലഹരിയിലാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിവിടെ ഒരു സദ്യ കാണാം. സദ്യ ഭക്ഷണം കഴിക്കുകയാണ്, വിളമ്പുകയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കല്യാണമാണോ വേറെ എന്തെങ്കിലും വിരുന്നാണോ എന്നുള്ള ചില സംശയങ്ങൾ നമുക്കിവിടെ ഉന്നയിക്കാം. പക്ഷെ ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. മലയാള ഭാഷാ പാഠശാലയുടെ അങ്കണത്തിൽ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്ന ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ അത് ഉത്സവത്തിന്റെ ശുദ്ധമെന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധമെന്ന് തന്നെ പറയണം. തനി നാടൻ കൊപ്രയിൽ നാട്ടിയെടുക്കുന്ന മല്ലർ വെളിച്ചെണ്ണയെ സൾഫറോ മറ്റ് കെമിക്കൽ പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ 100% ആരോഗ്യദായകവും സ്വാദിഷ്ടവുമായ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ, തീർത്തും ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. ഇവിടെ അത് ഉത്സവത്തിന്റെ പ്രതീതിയാണ്, ഒപ്പം തന്നെ ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സദ്യയുടെ ഒക്കെ ഉള്ള ഒരു പ്രതീതിയാണ്. നിരവധി പ്രമുഖ വ്യക്തികൾ, അതായത് ഒരു വീട് പാഠശാലയാക്കി എന്നുള്ളത് നമുക്ക് ഭാസ്കര മാഷെ കുറച്ച് മുമ്പേ അറിയാവുന്നതാണ്. ഒരു വീട്ടിലാണ്, ആ വീട് തന്നെയാണ് പറയുന്ന പോലെ കോൺഫറൻസ് ഹാളും ചടങ്ങുകളും ബാക്കിയെല്ലാം നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് നിരവധി എഴുത്തുകാരെയും അതുപോലെ സാഹിത്യകാരന്മാരെയും ചിന്തകരെയും എല്ലാം നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ കാണാം. ഇതിൻ്റെ ചടങ്ങ് ഏകദേശം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. പൈതൃകൃഷ്ണൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പുസ്തകങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഭാസ്കര മാഷയുടെ പേരിൽ ഇന്ദിരാബാലൻ എഴുതിയ പുസ്തകമാണ് ഈ അക്ഷര സൂര്യൻ. അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ബാക്കി വിവിധ എഴുത്തുകാരുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഇവിടെ. കവിതകളായാലും കഥയും നോവലുകൾ മറ്റ് സാഹിത്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതൊരു വീടിൻ്റെ അങ്കണമാണ്. ഈ വീട്ടിലാണ്, ഈ പാഠശാലയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. പൂരക്കളിയെക്കുറിച്ചിട്ടുള്ള പുസ്തകം. അതിനിടയിൽ ഇവിടെ സദ്യ വിളമ്പുന്നവരുണ്ട്, സദ്യ ഒരുക്കിയവരുണ്ട്. പുസ്തകം വാങ്ങുന്നു, വിൽക്കുന്നു, വായിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരു വലിയ വലിയ ഒരു അവിശ്വസനീയമായ ഒരു പാഠശാലയാണ് നമുക്കിവിടെ കാണാൻ. ഒരുപാട് ദുഃഖം അനുഭവിക്കും. ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ അമ്മയെന്ന് വിളിക്കുമ്പോഴാണ് വേണുവിന് സന്തോഷം ഉണ്ടാവുന്നത്. ആ വേണുവും തയ്യാറാക്കി വെച്ച ഉപഹാരം അത് നമ്മുടെ കൂട്ടായ്മയിൽ. ഒരു മഹാഭാഗ്യം. പ്രീതി സദസ് എന്ന് പറയാനില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക പ്രത്യേക നമസ്കാരം. വലിയൊരു ശതമാനം ആളുകള് നല്ലപോലെ അറിയുന്ന ആളാണ്. ഉണ്ടായവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ പ്രസംഗ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നു. ക്യാമ്പിന്റെ ഡയറക്ടർ ആയിരുന്നു പൊതുവാദ ഭാഷ. അങ്ങനെ ആൾക്കുള്ള പരസ്പര പരിചയം അതീതാ നാളിന്ന് വരെ
തുറന്നുകൊണ്ടിരിക്കുക. പിന്നീട് അദ്ദേഹം അന്ന് നസീർ എന്ന് പറഞ്ഞ ഒരു അംഗീകാരം തന്നെയായിരുന്നു. അദ്ദേഹം അവിടുന്ന് മാറിയ ഒരു നസീലാരുമൊക്കെ വന്നത് കൂട്ടി കൈവരിഞ്ഞു പോയി. അദ്ദേഹം ഏതെങ്കിലും തുറച്ചാൽ ആരെങ്കിലും ഒക്കെ ശോഭിക്കാൻ കഴിയുന്നില്ല. ആ വാക്ക് പറഞ്ഞു കേട്ടല്ലോ, ചക്രവേട്ടത്തിന് പറയാനുണ്ടാകും. പൊതുവായ ആൾ സർവസമ്മതനായ ആൾ, അത് ഈ പയ്യന്നെ പൊതുവാക്കന്മാർ കൂടുതൽ. ഈ അക്ഷയ സൂര്യൻ എന്നുള്ള വാക്ക് വിഷ്ണു തന്നെയാണ്. അത് എല്ലാ കാലത്തും ഈ അക്ഷയൻ വാക്കിന്റെ നാഥനാണ് സുബ്രഹ്മണ്യ സ്വാമി. അക്ഷയ പയ്യന്നൂരിൽ അല്ലാതെ എവിടെ അക്ഷയം ഉണ്ടാകുക? അദ്ദേഹം ജ്യോതിഷത്തിന്റെ അളവാണ്. ഈ സിനിമ എന്ന് പറയുന്ന കലാരൂപം കച്ചവടം കൂടി കലർന്നാണല്ലോ. ലാഭം എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ തലയായി നിലനിൽക്കുന്നിടത്തോളം കാലം താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യമുണ്ട്. ആ താല്പര്യം കച്ചവട കേന്ദ്രീകൃതമാണ് താനും. താല്പര്യം യാന്ത്രികമായ പ്രവൃത്തിയിലൂടെയാണ് ലഭിക്കുന്നതെങ്കിൽ, കൃത്രിമമായ പ്രവൃത്തിയിലൂടെയാണ് ലാഭം കൂടുതൽ കിട്ടുന്നതെങ്കിൽ അതിലേക്ക് ചായുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതിനെ നാം നിരാകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ എന്നെപ്പോലെ ഒരൊറ്റപ്പെട്ട വ്യക്തിക്കോ എന്നെപ്പോലെ മറ്റൊരാൾക്കോ പ്രാധാന്യം കുറവാണ്. ലാഭമുണ്ടാക്കാത്തതൊന്നിനെയും അംഗീകരിക്കാത്ത ഒരു കാലമല്ലേ ഇത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകാനും പാടില്ല, 50 വർഷത്തിന് ശേഷം നാം വീണ്ടെടുക്കുന്ന പാട്ട് നീ പോടാ കൂത്താടി എന്നൊന്ന് പറയുന്ന പാട്ടുകളായിരിക്കണം എന്നില്ല. 50 വർഷത്തിന് ശേഷമോ 60 വർഷത്തിന് ശേഷമോ നാം വീണ്ടെടുക്കുന്ന, കണ്ടെടുക്കുന്ന, ആസ്വദിക്കപ്പെടുന്ന പാട്ട് ഏതാണെന്ന് റിയാലിറ്റി ഷോ എന്ന് പേരിട്ടിരിക്കുന്ന റിയാലിറ്റി ഒട്ടുമില്ലാത്ത പാട്ടുകളുടെ പുനരാവിഷ്കാരത്തിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മലയാള ചന്തമുള്ളതാണ്, മലയാള സംസ്കാരമുള്ളതാണ്, മലയാള വൈകാരികതയുള്ളതാണ്, മലയാള താളബോധമുള്ളതാണ്, മലയാളത്തിൻ്റെ ആശയ ഭദ്രതയുള്ള പാട്ടാണ്, അഗാധമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടാണ്, ഉള്ളിൻ്റെ സൗന്ദര്യമുള്ള പാട്ടാണ്. എന്തിനധികം ഞാൻ പറയുന്നു, ഒരു ജനജീവിത സംയുക്തത്തിൻ്റെ മുഴുവൻ മനോഹാരിതയും ആഴത്തിൽ നിർവചിക്കുന്ന പാട്ടുകളാണ് ഇപ്പോഴും നാം കണ്ടെത്തുന്നത്, കണ്ടെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ അറിയാത്ത ചില പ്രസരിപ്പിച്ചുകൊണ്ട് എന്നെ ആദ്യമായിട്ട് ഒരു അവാർഡിന് സമമായിട്ട് ചെയ്ത പി രാമചന്ദ്രൻ മാഷിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സാംസ്കാരിക രംഗത്ത്. എന്റെ പേര് സരിത. എങ്ങനെയാണ് ഇത് ഈ പുസ്തകവുമായി പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് പുസ്തകവുമായി പരിചയപ്പെടുന്നത്? ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ കവിത, ഉണ്ണികൃഷ്ണൻ കടന്നപ്പള്ളിയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടെ പാഠശാലയിൽ വന്ന സമയത്ത് ഈ പുസ്തകത്തെ കുറിച്ചിട്ട് മാഷ് പറഞ്ഞു. ഇന്ദിരാബാലൻ എന്ന എഴുത്തുകാരി ഈ പുസ്തകം, അതായത് ഫോണിലൂടെ അറിയപ്പെട്ട് എഴുതി തയ്യാറാക്കിയൊരു പുസ്തകം ഡി ടി പിയിൽ എടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഭയങ്കര ദുഃഖം മാഷ് കയ്യിലുണ്ടായി. പക്ഷെ അത് അന്നേരം ഞാൻ അറിയുന്നു ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് ഡി ടി പി എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് ഞാൻ സുര ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കാം, സുര ട്രസ്റ്റ്. അപ്പോൾ അപ്പം തന്നെ മാഷിന് നല്ലൊരു ഊർജ്ജവും ഉണർവും ഉണ്ടായി. ഞാൻ പറഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. അതായത് മാർച്ച് ഫെബ്രുവരി 11 ഞാൻ ഈ പുസ്തകം ഇതിനെ കുറിച്ച് അറിയുന്നതും അവിടെ ഞാൻ പറഞ്ഞു ഞാനിത് ഏറ്റവും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കും, ഞാനത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ആക്കി. അങ്ങനെ ഈ മാർച്ച് 6 പുസ്തകം പ്രകാശനം ചെയ്തു. വളരെ നന്ദി. നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാലോ എന്ന് ഞാൻ ചോദിച്ചു. അത് മറ്റൊരു അങ്ങനെ ചോദിക്കാനൊരു ധൈര്യം വന്നത് എന്താണെങ്കിൽ, എൻ്റെ അച്ഛനെ കുറിച്ച് ഞാനൊരു കച്ചവണി കിലുക്ക് എന്നുള്ളൊരു പുസ്തകം ആ കാലഘട്ടത്തിൽ 2018 കാലഘട്ടത്തിൽ എഴുതി തീർന്നിരുന്നു. അതും സത്യത്തിൽ ഞാൻ എഴുതും എന്നതിലല്ല, കാരണം ഏറ്റവും അവസാനത്തെ മകളായ ഞാൻ അച്ഛൻ്റെ വേഷങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ രോഗാതുരനായി കിടക്കുന്ന, പിന്നെ നീണ്ട 9 വർഷക്കാലം. അപ്പം ഏറ്റവും അച്ഛൻ്റെ ജീവിതത്തിലെ വിഷാദഭരിതമായ നിമിഷങ്ങളാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. പക്ഷെ അത്രയും. അപ്പം അങ്ങനെ കണ്ട ഒരു പരിചയം, പിന്നീട് കുറച്ച് വളർന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി. എന്നാലും അച്ഛൻ്റെ ജീവിതം എഴുതാനത്തോളം അറിവോ പാണ്ഡിത്യമോ എനിക്കില്ല എന്നത് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു ചെറിയ ബുക്ക്, 100 പേജ്
മലയാള ഭാഷയുടെ മാതൃഭാഷാ പുരസ്കാരം ഉണ്ടായി വരുന്നത്. തായ്മൊഴി കൂട്ടായ്മയുടെ ഉത്തരവാദപ്പെട്ട ആൾക്കാര് 24 പേരും കൂടിയാണ് ഒരു നോവൽ എഴുതിയത്. 24 പേരും കൂടി എഴുതിയ നോവലാണ് അടിമായം. 24 പേര് എഴുതിയ നോവൽ അടിമായം. സതീഷല്ലേ അടിമായനത്തിന് അടിമായനത്തിന്റെ വാങ്ങിയാ നമ്മളെ വിളിക്കാൻ.